എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് കിണർ അല്ലെങ്കിൽ കുഴൽ കിണറിൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിൽ പല പ്രശ്നങ്ങളും നമ്മൾ ഇന്നത്തെ കാലത്ത് അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, അതെങ്ങനെ പരിഹരിക്കാം എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ചിലപ്പോൾ ഇരുമ്പിൻ്റെ അംശം കൂടുതലായിരിക്കാം, ചിലപ്പോൾ വെള്ളത്തിൽ നിറവ്യത്യാസം ഉണ്ടാവാം, ചിലപ്പോൾ വെള്ളത്തിന് ഭയങ്കര കട്ടിപ്പായിരിക്കാം, ചിലപ്പോൾ വെള്ളത്തിൽ ചെളി ഉണ്ടാവാം, ചിലപ്പോൾ മണൽ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ വെള്ളത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതെങ്ങനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ, പിന്നെയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം. ചില പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും സ്വയം ചെയ്ത് നോക്കാവുന്നതാണ്. ചിലത് നമുക്കൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് എക്സ്പേർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്വൈസ് കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു മൂന്നായിട്ട് ഞാൻ തരംതിരിച്ചിട്ട് എളുപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ മൂന്ന് സാമ്പിള്. അപ്പോൾ ഒന്നാമത്തെ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ വെള്ളം നമ്മളെ സാധാരണ വെള്ളത്തിൽ ചെളി മണൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതികരിക്കുന്നതാണ് ഈ വെള്ളം. അത് സാധാരണ നമ്മുടെ കിണറ്റിലെ വെള്ളം തന്നെയാണ്, അതിൽ കുറച്ച് മണൽ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് വെച്ചേക്കാണ്. രണ്ടാമത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ വെറും വെള്ളം തന്നെ, ഇതിൽ കുറച്ച് കുമ്മായം, ആ കുമ്മായത്തിൻ്റെ കളറാണ് നിങ്ങൾ കാണുന്നത്, ഒരു മിൽക്കി കളർ, മിൽക്കി വൈറ്റ് കളർ. ഇത് നമ്മുടെ വെള്ളത്തിൽ ഉള്ള കളർ അതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വെള്ളം എടുത്തിരിക്കുന്നു. മൂന്നാമതെന്ന് പറഞ്ഞാൽ കട്ടൻ ചായ. അതായത് കട്ടൻ ചായയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കളർ ഇത്തിരി ഡാർക്കിഷ് കളറാണ്, അതായത് ഒരു ബ്രൗൺ ഡാർക്ക് ബ്രൗണിഷ് കളറാണ്, കുറച്ച് തരിയേണ്ടത്. അപ്പോൾ ഇത് ചില വെള്ളത്തിന് ഈ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളായിരിക്കും, അതെന്താന്നുള്ളത് വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കി തരാം. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ നമ്മുടെ ചായ അരിക്കണ അരിപ്പ് അതിലൊരു മെഡിക്കൽ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ വെള്ളം, അതായത് മണൽ നിറച്ച മണലുള്ള ഈ സാധാരണ വെള്ളം നമ്മൾ ഈ ഫിൽറ്ററിൽ കൂടെ നമ്മൾ കടത്തിവിടുകയാണ്. ഇതിലെല്ലാം മണലെല്ലാം തന്നെ നമുക്ക് ഈ പറഞ്ഞ ചായ അരിപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ക്ലിയർ വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് വെള്ളം, അതായത് നമ്മുടെ വെള്ളത്തിൽ ചെളി അല്ലെങ്കിൽ മണലൊക്കെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മാനുവൽ ഫിൽട്രേഷൻ വെച്ചിട്ട് സംഭവം ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് പോകുമ്പോൾ എപ്പോഴും ഒരു വാട്ടർ ട്രീറ്റ്മെൻറ് എക്സ്പേർട്ടിൻ്റെ അഡ്വൈസോ അവരുടെ സപ്പോർട്ടോ നേടേണ്ടതാണ്. രണ്ടാമത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കുമ്മായത്തിൻ്റെ വെള്ളമാണ്, അതൊരു ചെറിയൊരു മിൽക്കി വൈറ്റ് കളറുണ്ട്. ഇത് ഞാൻ എടുത്തേക്കണ ഒരു ചിരട്ടയാണ്, ചിരട്ടയിൽ കുറച്ച് നമ്മുടെ ചിരട്ടക്കരി പൊടിച്ചിട്ടേക്കാണ്, ഒരു മെഡിക്കൽ ക്ലോത്തും വെച്ചിട്ടുണ്ട്, ചെറിയൊരു ഹോളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ കൂടെ ഒഴിക്കുന്ന വെള്ളം ഈ പറഞ്ഞ ക്ലോത്ത് വഴി ചിരട്ടക്കരി കൂടെ ഫിൽറ്റർ ചെയ്തിട്ട് ഇത് പുറത്തോട്ട് വരും. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത് ഇപ്പോൾ നോക്കാം. ഇത് കാണാതെ നിങ്ങൾക്ക് വരുന്ന വെള്ളത്തിൻ്റെ കളറ് ശ്രദ്ധിക്കാം, ഇപ്പം ഈ പറഞ്ഞ കുമ്മായത്തിൻ്റെ കളറും ശ്രദ്ധിക്കാം. എത്ര വെള്ളം എടുക്കണമുള്ളൂ, കാര്യം അത് പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ കളറുള്ള വെള്ളം സാധാരണ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ മാനുവൽ ഫിൽട്രേഷനിൽ കുറച്ച് ചിരട്ടക്കരിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നേരത്തെ പറഞ്ഞ ഫിൽട്രേഷനിലെ മണലാണെങ്കിൽ ഇവിടെ മണലും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിരട്ടക്കരിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പരിധിവരെ വെള്ളം നമുക്ക് ക്ലിയറായിട്ട് മാറ്റിയെടുക്കാം, ക്ലിയറായിട്ട് എടുക്കാൻ സാധിക്കും. അതാണ് ഞാനിവിടെ രണ്ടാമത് ചെയ്തിരിക്കുന്ന എക്സ്പെരിമെൻറ്റ്. കാണാം, അത് ക്ലിയർ ആണ് വെള്ളം ഇപ്പോൾ. മൂന്നാമത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കട്ടൻ ചായ. ഈ വെള്ളം ഞാൻ ഇതിൽ കൂടെ കടത്തിവിടുക, നേരത്തെ കുമ്മായം കടത്തിവിട്ട അതേ ഫിൽറ്ററിൽ കൂടെ തന്നെ. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളറ് ഒരു തരം മാറ്റവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, ഇത് ഏകദേശം ബ്രൗണിഷ് ആണ്, ഇത് ഏകദേശം ലൈറ്റ് ബ്രൗണിഷ് തന്നെയാണ്. അതായത് വെള്ളത്തിൽ കൂടുതൽ ചേഞ്ചസ് ഒന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ മണലും ഈ പറഞ്ഞ ചിരട്ടക്കരിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യുന്ന ഫിൽട്രേഷൻ യൂണിറ്റ് കൂടെ ഈ പറഞ്ഞ വെള്ളത്തിനുള്ള കളറോ അല്ലെങ്കിൽ
ചിലപ്പോൾ സ്മെല്ലും കാര്യങ്ങളും കൂടുതലായിരിക്കും. കാര്യം ഇത് ബാക്ടീരിയൽ ഗ്രോത്തും കൂടെ ഉണ്ടെങ്കിൽ സ്മെല്ലും കൂടി വരാം. അപ്പോൾ ഇതൊന്നും തന്നെ ഈ പറഞ്ഞ നോർമൽ ഫിൽട്രേഷനിൽ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് നിങ്ങൾ കൂടുതലും ഇത് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് എക്സ്പേർട്ട് അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് തേടേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളമാണ് ഇന്ന് ഇപ്പം ഞാൻ കൂടുതൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ എല്ലാ വീടുകളും എല്ലാ സ്ഥലങ്ങളിലും കൂടുതൽ പ്രശ്നം ഉള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് വെള്ളം തന്നെയാണ്. അത് നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അത്രമാത്രം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. അപ്പോൾ വെള്ളത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ വളരെ ലളിതമായിട്ട് ചുരുക്കി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഓരോന്നും വളരെ ഡീപ്പായിട്ടുള്ള ഓരോ സബ്ജക്റ്റാണ്. അപ്പോൾ വരുന്ന വീഡിയോയിൽ ഇത് ഞാൻ ഓരോന്ന് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓരോ ഫിൽട്രേഷൻ ടെക്നിക്കും ഓരോ തരം പ്രോബ്ലം എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് വരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തു നോക്കാൻ ശ്രമിക്കുക. ചെറിയ വെള്ളത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫിൽട്രേഷൻ മാനുവൽ ഫിൽട്രേഷനൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ മാത്രം അത് നമ്മൾ കോണ്ടാക്ട് ചെയ്യാം. വെള്ളമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ സാധാരണ ഈ പറഞ്ഞ ബോർവെല്ല് കിണറിലെ വെള്ളം മാത്രമല്ല, ഇപ്പോൾ കിച്ചണിൽ നിന്ന് പോകുന്നതും അല്ലെങ്കിൽ നമ്മുടെ വെള്ളം റീയൂസ് ചെയ്യുന്ന ടെക്നിക്ക് അതിനെ കുറിച്ചിട്ടാണെങ്കിലും എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസ് തരാൻ സാധിക്കുക എനിക്ക്. അപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.